ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് എന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ഈ വീഡിയോ കുറേ പേര് ചോദിച്ചിട്ട് ഇടുന്നതാണ്. അപ്പം എന്തായാലും ഏകദേശം ഒരു 10-20 കൂടുതൽ പേര് ചോദിച്ചുകൊണ്ട് മാത്രമേ ഇടുന്നതാണ്, വേറൊന്നുമല്ല. അയ്യോ, ഞാൻ എണീറ്റ കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഹൈപിക്സലാണ്. അപ്പോൾ എല്ലാവരും കുറേ പേര് ചോദിച്ചു ആസറോ എവിടെ നിന്ന് കേപ്പ് എടുത്ത് എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഓക്കെ, അപ്പം കേപ്പ് വേറൊന്നുമല്ല ഗൈസ്. അപ്പോൾ ഈ കേപ്പ് ഒന്നുകിൽ നമുക്ക് മാത്രം കാണാപ്പെടുന്ന ഒരു ടൈപ്പ് കേപ്പാണ്. ഓക്കെ, കാണാമായിരിക്കും. ഇപ്പോൾ ഞാൻ ലവൻ്റെ ഒരു കേപ്പാണ് ഇട്ടിട്ടുള്ളത്. അപ്പം നമുക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു കേപ്പായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സംഭവം യൂസ് ചെയ്യണം, എല്ലാവരും കാണാൻ പറ്റും. ഇതൊരു എന്തോ ക്ലയൻ്റ് അല്ല എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ബെഡ് വർച്ച് കളിക്കുമ്പോൾ അല്ലെങ്കിൽ മൈൻക്രാഫ്റ്റ് 1.7 ഇതെല്ലാ ഒരു ഇതിലും വർക്ക് ചെയ്യും. സാൽവെയറിലായാലും, സാൽവെയർ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ബാഡ് ലൈന്, സാധാരണ എല്ലാ ലോഞ്ചറിലും വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് അറിഞ്ഞുകൊണ്ട്. ഞാൻ ഇപ്പോൾ അത്യാവശ്യം ബാഡ് ലൈനും ലൂണാർ സാധാരണ ലോഞ്ചർ എല്ലാ ഇതിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് വേറെ ഒന്നുമല്ല, ഇത് ഇപ്പം ഡൗൺലോഡ് ചെയ്യുന്നവരും ഈ വീഡിയോ കാണുന്നവരും ശ്രദ്ധയ്ക്ക്, ഇത് നിങ്ങളെ സ്വന്തം റിസ്കിൽ വേണം ഇത് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തുവാ ഡൗൺലോഡ് ചെയ്യണതൊക്കെ. കാരണം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ചോദിക്കും പി സിന്ന് റിസ്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതിയൊക്കെ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സ്വന്തം റിസ്കിൽ വേണം ഈ കേപ്പ് അല്ലെങ്കിൽ ഈ കേപ്പിൻ്റെ ക്ലയൻറ്റ് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു കേപ്പ്. ഒരു ചെറിയൊരു ആപ്ലിക്കേഷനും ഉണ്ട്, ഒരു എത്ര MB ഒരു സംഭവമാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ട വേറൊന്നുമല്ല, ഇപ്പം ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കും ഇപ്പോൾ വരും കേസ്. ഓക്കെ, ആദ്യം ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുക. ഇവരെ ഡിസ്കോഡ് റംബിൾ കേപ്പ് എന്നാണ് ഇതിന് നമ്മൾ പറയണത്, റംബിൾ കേപ്പാണ്. ഇവരൊരു ഡിസ്കോഡ് ഉണ്ട്, 10-44,000 പേര്, 43,000 പേര് അടുപ്പിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 43,000 പേരൊക്കെ ഇത് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഞാൻ കുറേ പേര് കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ലാവലിൽ അല്ലെങ്കിൽ സെർവർ കയറുമ്പോൾ കുറേ പേര് കേപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കി ഇപ്പോൾ ഈ കേപ്പാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, കാരണം ഇത് യൂസ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ. അപ്പോൾ വേറെ ഒന്നുമില്ല, ഞാൻ എൻ്റെ ഡിസ്കോഡ് ലിങ്ക് ഇൻവൈറ്റ് എൻ്റെ ഡിസ്കോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ കാണും. അപ്പോൾ ആദ്യം നിങ്ങൾ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുന്നതിന് ശേഷം ദാ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറേ ഓരോ സ്ഥലങ്ങൾ കാണും. ഇങ്ങനെ ഇങ്ങനെ കുറേ ഇത് കാണും. ആദ്യം വെരിഫൈ ഒക്കെ കാണുമെന്ന് തോന്നുന്നു. ഓക്കെ, 46 ബൂസ്റ്റ് ഒക്കെയാണ്. ഓക്കെ, 46 ബൂസ്റ്റ്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്തുമാത്രം വലിയ കിടിലം സെർവർ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് എന്തുമാത്രം അതിൻ്റെ ഉള്ള ഒരു ഇതൊന്നും മനസ്സിലായി. ഓക്കെ, അപ്പം ഇങ്ങനെ വന്നിട്ട് മെഷീന് ഇൻസ്റ്റാളേഷനൊക്കെ കാണും. അപ്പോൾ ഇൻസ്റ്റാളേഷൻ്റെ ഒരു സ്ഥലത്ത് പോവുക. ആദ്യം നിങ്ങൾ ഇവിടെ ഇത് മീഡിയ ഫെയറിൻ്റെ ലിങ്ക് ആണ്, അതാ ഇത് കിടക്കണത്. പിന്നെ ഇതും ഡൗൺലോഡ് ചെയ്യാം, ഇതാണ് എന്തുവേണം ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറയത്തുള്ളൂ, കാരണം ബാക്കി എന്തോ അവരെ വേറെ എന്തൊക്കെ ടൈപ്പ് ഭാഷയിലുള്ള ലിങ്കുകളൊക്കെയാണ് വരണം, അതുകൊണ്ട് നിങ്ങൾക്ക് അത് റിസ്ക് ആയിരിക്കും. ആണ് മീഡിയ ഫെയറിൻ്റെ ലിങ്ക് ആണ് നിങ്ങൾ ആദ്യം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പം വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിങ്ങളൊരു ഇതിൽ മാത്രമേ ഇത് ചെയ്യാവൂ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ലിങ്ക്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഡൗൺലോഡ് വെറും 1.14 MB ആണ് ഇവർ പറയണം. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഇപ്പം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ആയതുകൊണ്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുമ്പോൾ വരത്തില്ല ഒക്കെ നോ എന്ന് പറഞ്ഞാൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് സാധാരണ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ കറക്റ്റ് സാധനം. ഓക്കെ, റംബ്ലക്സ് ഇൻസ്റ്റാളറാ, ഇതാണ് സംഭവം. നിങ്ങൾക്ക് ആദ്യം ഇങ്ങനെ വരും. അപ്പോൾ ആദ്യം എല്ലാവരും ഇതെടുത്തിട്ട് ഇത് ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ആദ്യം ഇതെടുക്കുക, എന്നിട്ട് ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്ന കുറേ വേറെ ടൈപ്പ് ഭാഷയിലൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇപ്പോൾ എപ്പോഴും എടുത്തെടുത്ത് പറയും, ഇത് നിങ്ങളെ റിസ്കിൽ വേണം നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളെ പി സി എന്തെങ്കിലും സംഭവിച്ചിട്ട് എന്നെ പറയരുത്, എൻ്റെ പി സിക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ പറയില്ല. അപ്പോൾ ഞാനിതെന്തായാലും ഏകദേശം 1 മാസത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചിലവർ എൻ്റെ ഫ്രണ്ട്സൊക്കെ 2-3 വർഷമൊക്കെ ഉപയോഗിക്കും. ഞാൻ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത്, അപ്പോഴാണ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ പ്രീമിയം ആണ്, അപ്പോൾ എന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നും ഇല്ല, ഇതുവരെ എനിക്ക് വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. എന്നുകൊണ്ട് മാത്രമാണ് വീഡിയോ ഇറക്കണം. ഓക്കെ, അപ്പം കുറേ പേർ ചോദിച്ചുകൊണ്ടും കൂടെ മാത്രമാണ്. അപ്പോൾ ഓക്കെ, ഇതിൽ ഇത് ക്ലിക്ക് ചെയ്യുക. ഈ പച്ച കളർ സാധനമാണ്, ഇത് എന്താണെന്നോ എന്തോന്നോ നിങ്ങൾ ചോദിക്കരുത്, ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാധാരണ കേപ്പ് വരുന്നതായിരിക്കും. കേപ്പ് വരത്തില്ല, നിങ്ങൾ ഇത് ചെയ്യും, ഇത് വരും. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്നിട്ട് അടുത്ത് പോകേണ്ട മെഷീനിലോട്ടാണ്. ഓക്കെ, ഇവിടെ ആദ്യം നിങ്ങൾക്ക് എഴുതിയിരിക്കുന്ന രജിസ്റ്റർ ചെയ്യണം. ആദ്യം നിങ്ങൾക്ക് ആദ്യം ഡോളറാണ് ഇതിൽ ഇവർ രജിസ്റ്റർ ചെയ്യാൻ യൂസ് ചെയ്യണം. ഡോളറാണ് നമുക്ക് ഡോളർ അറിയാം, ഈ സിമ്പിൾ ചെയ്യുക. എന്നിട്ട് രജിസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. ഏത് അക്കൗണ്ടാണോ, ഇപ്പോൾ പ്രീമിയം ഉള്ളവർക്ക് മാത്രമല്ല അല്ലാത്തവർക്ക് വർക്ക് ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനെല്ലാം യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല പ്രീമിയം അല്ലാത്തതിൽ. എൻ്റെ അത് പ്രീമിയം ആണ്, അതിലങ്ങ് യൂസ് ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ വേറെ പേരൊക്കെ കാണും, അതുകൊണ്ട് കറക്റ്റായി യൂസ് ചെയ്യുക. പേര് സ്ലാഷ് രജിസ്റ്റർ സ്ലാഷ് അല്ല, ഇന്ന് ഡോളർ രജിസ്റ്റർ സ്പേസ് മറ്റേ ഈ സംഭവം ഉണ്ടല്ലോ, അത് മുകളിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെയൊക്കെ
നിക്ക്നെയിം ആർ റേസർ ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾ മൈൻക്രാഫ്റ്റ് നിക്ക്നെയിം എന്ന് പറഞ്ഞാൽ മൈൻക്രാഫ്റ്റിൽ എന്താണോ ഒറിജിനൽ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ നെയിം. അപ്പോൾ ഇപ്പോൾ എൻ്റെത് എക്സ്പെനാസറോ എന്നാണ്, ക്യാപിറ്റലാണ്. അപ്പം ക്യാപിറ്റൽ സ്മാൾ ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് എൻ്റർ അടിക്കാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളെ നെയിം ഇവരിവിടെ രജിസ്റ്റർ ചെയ്യും. ഓക്കെ, ഇവിടെ നിന്ന് രജിസ്റ്റർ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിലെ മെസ്സേജ് ഇവിടെയാണ് നിങ്ങൾക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആൾ കേവ്സ് ഉണ്ട്, അല്ലാതെ ഒപ്റ്റിഫൈൻ കേവ്സ് കേവ്സ് ഉണ്ട്, അങ്ങനെ അങ്ങനെ കുറച്ച് കേവ്സുകളുണ്ട്. വിങ്സിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല, അങ്ങോട്ടൊന്നും നോക്കിയിട്ടില്ല. ആൾ കേവ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ 10, 166 കേപ്പുകൾ അടുപ്പിച്ചുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കിതിപ്പോൾ എന്താണെന്ന് പറയുക, എൻ്റെ ഡിസ്കോഡിൽ ഇത് കാണിക്കാത്തതാണ്. ഓക്കെ, ഡിസ്കോഡിൽ ഇതെന്തോ എന്തോ ഓപ്ഷൻ എന്തോ ഓണാക്കി ഇടുന്ന എനിക്കിവിടെ കേപ്പ് വേണം. അപ്പോൾ നിങ്ങളിത് എടുക്കുമ്പോൾ തന്നെ ഇവിടെ 266 കേപ്പും വിത്ത് പിക്ചർ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു ചൂസ് ചെയ്യാം, ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ലൗണ്ട് ഇതാണ്, അപ്പോൾ ഇപ്പോൾ ഞാൻ 266 ഇട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടായിരിക്കും. എന്താ വെയിറ്റ് ചെയ്യുന്നത്, AFK ലോട്ട് വെയിറ്റ് ചെയ്യേസ്. ഓക്കെ ഓക്കെ, IPXL നിങ്ങൾ കണ്ടറിയാം. ഞാൻ ഇപ്പോൾ ഈ ഒരു കേപ്പാണ്, ഇത് എത്രാത്ത നമ്പറോ ഒന്നും എനിക്ക് അറിയണം. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇതെടുത്തതാണ്. ഓക്കെ, ഈ കേപ്പ് ലവൻ്റെ കേപ്പാണ് ഞാൻ ഇപ്പിട്ടിങ്ങനെ. അപ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ കേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേപ്പ് ചൂസ് ചെയ്യുക. ഇതുകൊണ്ട് ഒപ്റ്റിഫൈൻ കേപ്പ്സ് ഉണ്ട്, സാധാരണ മറ്റേ ഒറിജിനൽ MCK ഒക്കെ കൊടുക്കുന്ന കേപ്പ്സ് ഇല്ല, അതുകൊണ്ട് അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ കേപ്പ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ 266 എടുത്ത് ഗെറ്റ് കേപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കാര്യമില്ല, ഈ ID നോക്കി വയ്ക്കുക, 266. ഓക്കെ, അപ്പോൾ മെഷീനിൽ പോവുക നിങ്ങളടുത്ത്. ഓക്കെ, മെഷീനിൽ പോയിട്ട് അടുത്ത് നിങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നതിന് കമാൻഡ് ഫോർ കേപ്പ് സെറ്റിംഗ്സ്. ഓക്കെ, അപ്പോൾ കമാൻഡ് ഫോർ കേപ്പ് സെറ്റിങ്സ് എല്ലാം നമുക്കപ്പം കേപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം ഡോളർ എന്നിരിക്കുക, കേപ്പ് അടിക്കുക. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ആക്കിയില്ല, സ്മോൾ ലെറ്റർ തന്നെ ടൈപ്പ് ചെയ്യാൻ നോക്കുക കേട്ടോ, അതാണ് അവരവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാവരും സ്മോൾ ലെറ്റർ തന്നെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡോളർ കേപ്പ് സ്പേസ് ചെയ്യുക, പിന്നെ ID 266 സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ആവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ എഴുതി കാണിക്കും. ഓക്കെ, അപ്പോൾ എന്തോ ഒരു ഇഷ്യൂ കാരണം ആയിട്ടില്ല, വെയിറ്റ് നോക്കട്ടെ. ഡോളർ കേപ്പ് 266. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ ഈ വര ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാൻ മറന്നു പോയി, സോറി. അപ്പോൾ ഈ ID യിലായാലും രജിസ്റ്റർ ചെയ്യുമ്പോഴും ഈ വര ഇടല് ഗൈസ്. ഓക്കെ, ഈ വര ഇടാതെ എന്നെ ചെയ്യണം. ഈ എന്താണ് ഈ ഒരു എന്തുവാ എന്നെ പറയുന്നത്, റൈറ്റ് ലെഫ്റ്റിലോട്ടുള്ള ഒരു ആരോ ഒന്നുണ്ടല്ലോ സംഭവം, വര ഇടാതെ എന്നെ ചെയ്യണം, എന്നാലേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. വരയിടാതെ എപ്പോഴും രജിസ്റ്റർ ചെയ്യുമ്പോഴും ആ വരയിടാതെ തന്നെ പേരടിച്ചാൽ മതി, എന്നാലേ അത് രജിസ്റ്റർ ആവത്തുള്ളൂ. ഓക്കെ, അത് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് കേപ്പ് ഇടണം. ഇപ്പോൾ ഒരു കേപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ച് തരാം. ഇതെന്താ 2 എണ്ണം ഓണായി കിടക്കണം. ഓക്കെ, ഇത് ഓണാക്കി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ലോഡായോ? ഓക്കെ, ആ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കേപ്പ് മാറത്തില്ല. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ലോഞ്ചർ റീസ്റ്റാർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ചിലവർക്ക് സ്കിൻ കസ്റ്റമൈസേഷനിലെ ഒപ്റ്റിഫൈൻ കേപ്സിൽ റീലോഡ് കേപ്പ് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആവുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഇറങ്ങി കയറി നോക്കാം, മിക്കവാറും വരാൻ സാധ്യത ഇല്ല. ലോഞ്ചർ എന്നെ ഓഫ് ചെയ്തിട്ട് ഓണാക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യാ അഫ്കോഴ്സ്, അപ്പോൾ നമുക്കൊന്ന് ലോഞ്ചർ ഞാൻ ഓഫ് ചെയ്ത് ഓണാക്കി കാണിച്ചു തരാം. ഞാനിപ്പോൾ കയറിയിരിക്കുന്ന വെർഷൻ 1.17, പിന്നെ ഒപ്റ്റിഫൈൻ 1.7. എല്ലാ വെർഷനിലും വർക്ക് ചെയ്യും. ഞാൻ 1.8 കളിച്ചുകൊണ്ടിരിക്കുന്നത്, ബെഡ് ഡോർസ് കളിക്കുന്ന ലൈവ് ഇടുന്ന സമയത്തൊക്കെ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതെപ്പോഴും ഓണാക്കി ഇടേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതിൽ കയറി ആദ്യമായിട്ട് കയറിയിട്ട് ഇത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവിടെ തന്നെ കിടക്കും, പിന്നെ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഒപ്റ്റിഫൈൻ ഒന്നും കൂടെ ലോഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ അടിച്ച് ആവശ്യമില്ല. ഇപ്പോഴത്തേക്ക് ഞാൻ സ്കിൻ ഇട്ടതിൻ്റെ ആവശ്യം അതുപോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അന്ന് ആദ്യമായിട്ട് യൂസ് ചെയ്ത തന്നെ ഫസ്റ്റ് ടൈം ഇതിൽ ക്ലിക്ക് ചെയ്തു അത്രയുന്നത്. അതിനുശേഷം ഇതുവരെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രം അത് എടുത്തതാണ്. ഓക്കെ, ഇത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ തന്നെ ഇല്ല ഏകദേശം മനസ്സിലാവും. ആ കേപ്പ് മാത്രമല്ല അവിടെ മറ്റേ ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ ഗൈസ്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്കുള്ള രീതിയിലായിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഒക്കെ നിങ്ങളാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അടുത്ത് IPXL കയറി നോക്കുവാണ്. IPXL നിന്ന് ഭാഗ്യമുണ്ടെങ്കിൽ കേപ്പ് വർക്കാവും, നോക്കാം നമുക്ക്. ഓക്കെ, ലോഡിങ്ങാണ്, ഭാഗ്യമൊന്നുമല്ല അത് സാധാരണ വർക്കാവണതാണ്. ഓക്കെ, ഇപ്പോൾ കണ്ടാൽ മനസ്സിലാക്കണം. ഇപ്പം ഞാനൊരു എന്തോ അത് കേപ്പ് ഒരു വൂൾഫിൻ്റെ ഒരു ടൈപ്പ് കേപ്പാണ് ഇപ്പോഴുള്ളത്, എനിക്ക് മനസ്സിലാക്കി ഇതെന്ത് ലെജിറ്റാണെന്ന്. ഉറപ്പായിട്ട് ഇതെല്ലാവർക്കും വർക്കാവണ ഒരു സാധനമായിരിക്കും. ഓക്കെ, എന്തായാലും എല്ലാവരും ഒന്ന് നിങ്ങളതായ റിസ്കിൽ നിങ്ങളെ ഒരു സുരക്ഷിതത്വത്തിൽ നിങ്ങൾ നിന്ന് വേണം ഇത് യൂസ് ചെയ്യാൻ.
അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗൈസ് വി ആർ റോഡ് ടു 2K സബ്സ്ക്രൈബേഴ്സ്. നമുക്ക് ഇനി വെറും 100 and 200 സബ് ഒരു 100 something സബ് മാത്രം മതി. അപ്പോൾ ഈ കേപ്പിൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. അപ്പോൾ ഇഷ്ടമുള്ള കേപ്പ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒപ്റ്റിവിൻ കേപ്പ്സ് കൊണ്ടോ അല്ലാത്ത കേപ്പ്സ് കൊണ്ടോ ഇങ്ങനെ പടമൊക്കെ ഉള്ള കേപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കേപ്പ് അവിടെ നിങ്ങൾ, പിന്നെ നിങ്ങളെ യൂട്യൂബർ നെയിം എത്രയോ എത്ര ഇതുണ്ടെങ്കിൽ നിങ്ങളതായ രീതിയിൽ അവർ കസ്റ്റം കേപ്പ് വരെ ഉണ്ടാക്കി തരുമെന്ന് തന്നെ അറിഞ്ഞിരിക്കുന്നു. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞായിരുന്നു, അവിടെ ചെന്ന് പറഞ്ഞു നോക്കി എനിക്കാൻ എത്ര സബ്ബുണ്ടോ എന്തോ എത്ര ഉണ്ടെന്നുണ്ടെങ്കിലോ എന്തോ ഉണ്ടെങ്കിൽ അവർ ഇത്ര എന്തോ റിക്വയർമെൻറ്റ്സ് ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്ര സബ്ബ് വേണം, അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളതായ രീതി നിങ്ങൾക്ക് അവർ സ്വന്തമായിട്ട് കേപ്പ് ഉണ്ടാക്കി തരുന്നതായിരിക്കും, അവർ തന്നെ അപ്ലോഡ് ചെയ്യും അവർ ആ രജിസ്റ്ററിൽ. അപ്പോൾ അതിൻ്റെ കോഡ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേപ്പൊക്കെ കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും കേപ്പില്ലാത്തവർക്കും അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവർക്ക്, ഞാൻ എനിക്ക് പൈസ ഇല്ലാത്തവർക്ക് തന്നെ ഇത് യൂസ് ചെയ്യണം. കാരണം ഇത് നമുക്ക് സ്വന്തമായിട്ട് കാണുമ്പോൾ തന്നെ ഒരു മനസ്സുഖമാണ്. അല്ലെങ്കിൽ നമ്മൾ മറ്റേ ബെഡ് വാർസിലൊക്കെ കളിക്കുമ്പോൾ നമ്മൾ F5 ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മിക്ക ലോഞ്ചറിലും മറ്റേ ഫ്രീ ലുക്കിൻ്റെ സംഭവം ഉണ്ടായിരിക്കും. അപ്പോൾ അതിങ്ങനെ നമ്മൾ ബ്ലോക്ക് കൂടി നമ്മളെ കേപ്പ് വേണമെന്ന് രസമായിരിക്കും. അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു കേപ്പ് കൊണ്ടുപോകണം. ഞാൻ കുറേ ക്ലയൻ്റ് എല്ലാം നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതാണ് എനിക്ക് യൂസ് ചെയ്തതിൽ ലെജിറ്റായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേപ്പിൻ്റെ എന്തോ സംഭവം എങ്ങനെയാണ് ചെയ്യണത് എങ്ങനെ എങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ഇറക്കിയ കേസ്. അപ്പം അപ്പോൾ അടുത്തൊരു വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് വരണവരെ ടാറ്റ, ബൈ ബൈ, സി യു.